നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി, ഏകദേശം 55 മുതൽ 60 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിലേക്ക് വന്ന് ഇടിച്ചു കയറിയതിൻ്റെ ഫലമായിട്ടാണ് നാം ഇന്ന് കാണുന്ന ഹിമാലയ പർവ്വതവും ടിബറ്റൻ പ്ലാറ്റുവുമൊക്കെ ഉണ്ടായത് എന്ന്. നമുക്കറിയാം, അനേകം വിസ്മയങ്ങളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു പർവ്വത നിരയാണ് ഹിമാലയമെന്ന്. അത്തരം വിസ്മയങ്ങളിലൊന്നാണ് നമ്മുടെ കൈലാസം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കൈലാസത്തിനെ പറ്റിയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റിയും വിശ്വാസങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ കൈലാസത്തെ ഇന്നും മനുഷ്യന് കീഴടക്കാൻ കഴിയാത്ത അപൂർവ ഇടങ്ങളിൽ ഒന്നാക്കി മാറ്റുന്ന സവിശേഷതകളെപ്പറ്റിയും അതിന് പിന്നിലുള്ള ചില ശാസ്ത്രീയ കാരണങ്ങളെപ്പറ്റിയുമാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഫൈൻ സ്റ്റോറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹിമാലയത്തിൽ നിന്നും അല്പം അകന്ന് പടിഞ്ഞാറൻ ടിബറ്റിൽ ഏകദേശം ഒറ്റപ്പെട്ടാണ് കൈലാസം നിലകൊള്ളുന്നത്. ഹിന്ദുമതത്തിലും ജൈനമതത്തിലും ബുദ്ധമതത്തിലും ബോൺബോ മതത്തിലുമെല്ലാം കൈലാസത്തെപ്പറ്റി വ്യത്യസ്തമായ വിശ്വാസങ്ങളാണ് ഉള്ളത്. ഒട്ടനവധി ആത്മീയവും ദൈവികവുമായ വിശ്വാസങ്ങളെ പേർന്ന ഒന്നാണ് കൈലാസം. ഇത്തരം വിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും കൈലാസത്തിൻ്റെ ഈ അത്ഭുത കാഴ്ചകൾക്ക് പിന്നിൽ അന്യഗ്രഹ ജീവികളുടെ സ്വാധീനമുണ്ടോ എന്ന് ശാസ്ത്രലോകം സംശയിക്കുന്നു. റഷ്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടത്തിവരുന്നത്. താമരയുടെ ഇതളുകൾ പോലെയുള്ള വലുതും ചെറുതുമായ പർവ്വതങ്ങൾക്കിടയിലാണ് കൈലാസം നിലകൊള്ളുന്നത്. ഈ ഒരു സ്ഥാനം കൈലാസത്തിൻ്റെ പവിത്രതയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് വിശ്വാസികൾ പറയുമ്പോൾ, മറുവശത്ത് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത് മറ്റൊരു കാര്യമാണ്. കൈലാസത്തിൻ്റെ ആകൃതിയും പൂർണ്ണതയും സ്ഥാനവും ഒന്നും ഒരിക്കലും ഒരു പ്രകൃതി നിർമ്മിതിയുടേതായി തോന്നുന്നില്ല എന്നും ഇത് മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണെന്നുമാണ് അവർ അനുമാനിക്കുന്നത്. ഇങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് വന്ന് പതിച്ചതിൻ്റെ ആഘാതത്തിലാവാം കൈലാസത്തിന് ചുറ്റുമായി ഈ പർവ്വതങ്ങൾ രൂപപ്പെട്ടത് എന്നും അവർ അഭിപ്രായപ്പെടുന്നു. ഇതുമാത്രമല്ല, കൈലാസം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മെറ്റീരിയൽ അവിടെയുള്ള മറ്റു പർവ്വതങ്ങളുടെ മെറ്റീരിയലിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം, ചൈന ഗവൺമെൻറ് ഇന്ന് ഈ മേഖലയെ പറക്കൽ നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഒട്ടനവധി വിമാനങ്ങൾ ഈ പരിസരത്ത് വെച്ച് തകർന്നു വീണിട്ടുണ്ട്. അനുകൂലമായ കാലാവസ്ഥയായിരുന്നാൽ കൂടി ഇങ്ങനെ വിമാനങ്ങൾ പെട്ടെന്ന് തകർന്നു വീഴുന്നതിന് കാരണം കൈലാസത്തിന് ചുറ്റുമുള്ള ഒരു അദൃശ്യ വലയമാണെന്നും ഇതിലൂടെ അന്യഗ്രഹ ജീവികൾ കൈലാസവുമായി ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം പുലർത്തുന്നുണ്ടാവാമെന്നുമാണ് ഒരു കൂട്ടം ഗവേഷകർ പറയുന്നത്. വർഷം തോറും നിരവധി ആളുകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൈലാസ സന്ദർശനത്തിനായി എത്തുന്നത്. ഇന്ന് ചൈന ഗവൺമെൻറ് ഇതിന് ഒരുപാട് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ എത്തുന്നവരിൽ കൂടുതലും തീർത്ഥാടകരാണ്. ഒരു നിശ്ചിത പരിധിവരെ മാത്രമേ ഇവർക്ക് കടന്നു ചെല്ലാൻ കഴിയുകയുള്ളൂ. കൈലാസത്തിൽ നിന്നും ഏറെ അകന്ന് ഒരു പാതയിലൂടെയാണ് ഇവർ കൈലാസത്തെ വലം വയ്ക്കുന്നത്. എന്നാൽ കുറേ കാലം മുമ്പ് നിരവധി പർവ്വതാരോഹകർ കൈലാസത്തെ കീഴടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ദൗത്യം അത്യന്തം ദുർഘടവും അസാധ്യവുമാണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും അടിക്കടി ഉണ്ടാകുന്ന കൈലാസത്തിൻ്റെ സ്ഥാനമാറ്റവും പർവ്വതാരോഹകരെ എപ്പോഴും ബുദ്ധിമുട്ടിലാക്കാറുണ്ടായിരുന്നു. കൈലാസത്തിനോട് വളരെ അടുത്ത് കാണപ്പെടുന്ന ചില പ്രദേശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ സമയം സാധാരണയിലും വേഗത്തിൽ കടന്നുപോകുന്നതായും ഇവർ പറയുന്നു. സാധാരണഗതിയിൽ 2 ആഴ്ച കൊണ്ട് വളരുന്ന മുടിയും നഖവുമൊക്കെ കേവലം 12 മണിക്കൂർ കൊണ്ട് വളരുമത്രേ. ആക്സിസ് മുണ്ടി എന്നാണ് ശാസ്ത്രലോകം കൈലാസത്തെ വിളിക്കുന്നത്, അതായത് ഭൂമിയുടെ കേന്ദ്രം. അതുകൊണ്ടാവാം ഇത്തരം വ്യത്യസ്തമായ പ്രതിഭാസങ്ങൾ കൈലാസത്തിൻ്റെ വളരെ അടുത്ത പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്നതെന്നും ശാസ്ത്രലോകം അവകാശപ്പെടുന്നു. അതുപോലെ തന്നെ കൈലാസത്തിൽ കാണപ്പെടുന്ന അത്ഭുത കാഴ്ചകളിൽ പെടുന്നതാണ് മാനസരോവർ, രക്ഷാസ്ഥാൻ എന്നീ തടാകങ്ങൾ. ഇതിൽ മാനസരോവർ പോസിറ്റീവ് എനർജിയുടെയും രക്ഷാസ്ഥാൻ നെഗറ്റീവ് എനർജിയുടെയും പ്രതീകമായാണ് കണക്കാക്കുന്നത്. മാനസരോവറിൽ ശുദ്ധജലവും ധാരാളം ജൈവസമ്പത്തും കാണപ്പെടുമ്പോൾ രക്ഷാസ്ഥാനിൽ ഉപ്പുവെള്ളവും ജൈവികതയുടെ അഭാവവുമാണ് കാണപ്പെടുന്നത്. ഇതായിരിക്കാം ഒരുപക്ഷെ ഈ രണ്ട് തടാകങ്ങളെയും ഇങ്ങനെ വേർതിരിക്കാനുള്ള ഒരു കാരണം.
ഇനി നമുക്ക് കൈലാസമടങ്ങുന്ന ഹിമാലയ പർവ്വതം രൂപപ്പെട്ട കാലയളവിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, കാലങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകത്തിൽ വന്ന് ഇടിച്ചു കയറിയതിൻ്റെ ഫലമായിട്ടാണ് ഹിമാലയ പർവ്വതം ഉടലെടുത്തതെന്ന്. ഈ കൂട്ടിയിടിക്ക് ശേഷവും ഇന്ത്യൻ ഫലകം വടക്കോട് തന്നെ സഞ്ചരിക്കാൻ തുടങ്ങി. ഇപ്പോഴും ഇന്ത്യൻ ഫലകത്തിൻ്റെ വടക്കോട്ടുള്ള സഞ്ചാരം തുടരുകയാണ്. ആയതിനാൽ തന്നെ ഹിമാലയ പർവ്വതം പ്രതിവർഷം ഏകദേശം 5 മില്ലിമീറ്ററോളം ഉയരം വയ്ക്കുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തുടരെ തുടരെ ഉണ്ടാകുന്ന ഇറോഷൻസ് കാരണം ഈ വലിപ്പ വ്യത്യാസം നമുക്ക് അത്ര വേഗം തിരിച്ചറിയാൻ കഴിയുകയില്ല. ഇന്ത്യൻ ഫലകത്തിനും യുറേഷ്യൻ ഫലകത്തിനും ഇടയ്ക്കുള്ള ആക്ച്വൽ ലൈൻ ഓഫ് കൊളിഷനെ ഇൻഡസ് യാർലങ് സാങ്കോ ഫ്യൂച്ചർ സോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സോണിലാണ് നമ്മുടെ പുണ്യ തടാകമായ മാനസരോവർ നിലകൊള്ളുന്നത്. മാനസരോവറിന് അഭിമുഖമായിട്ടാണ് കൈലാസത്തിൻ്റെ സ്ഥാനവും. അപ്പോൾ ഈ സോണിൽ അനുഭവപ്പെടുന്ന ഇൻറ്റൻസ് ടാക്ടോണിക് പ്രഷറാണ് ഈ പ്രദേശത്തെ സീസ്മിക്കലി അൺസ്റ്റേബിൾ ആക്കുന്നതും നിരന്തരമായ ഭൂകമ്പങ്ങൾക്ക് കാരണമാകുന്നതും. ഇന്നും കൈലാസത്തെ മനുഷ്യന് കീഴടക്കാനാവാത്ത അത്ഭുതമാക്കി നിലനിർത്തുന്നതിൽ അതിൻ്റെ ഈ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫലകത്തിൻ്റെയും യുറേഷ്യൻ ഫലകത്തിൻ്റെയും കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഒരു കാലത്ത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലായിരുന്ന ഭാഗങ്ങൾ കുമിഞ്ഞുകൂടിയാണ് ഹിമാലയം ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. ഈ കാരണത്താലാവാം ഇന്നും ഹിമാലയത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും മറൈൻ ഫോസിൽസ് കണ്ടെടുക്കുന്നതും അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ പലയിടങ്ങളിലും ഉപ്പ് തടാകങ്ങൾ കാണപ്പെടുന്നതും. ഇത്തരം ശാസ്ത്രീയ വശങ്ങൾ പലതും കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കൈലാസത്തെയും ഹിമാലയത്തെയും ചുറ്റിപ്പറ്റി കിടക്കുന്ന നിഗൂഢതകൾക്ക് പലതിനും ഉത്തരം നൽകാൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രപരമായ വൈവിധ്യങ്ങളും ഇനിയും ധാരാളമുണ്ട്. അത്തരം വിസ്മയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണും വരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.